ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എന്റെ വചനം കടന്നുപോകില്ല. ലൂക്ക 21:33. നാഥൻ അങ്ങനെയാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ആകാശവും ഭൂമിയും, ഔറാനൂസും ഗയയും. ഗ്രീക്ക് പുരാണത്തിൽ ആകാശദേവനായ ഉറാനൂസും ഭൂമിദേവിയായ ഗയയും ചേർന്നാണ് ദേവന്മാരുടെയും മനുജരുടെയും വംശങ്ങൾക്ക് പിറവി നൽകിയത്. മനുഷ്യന്റെ വ്യവഹാരങ്ങളുടെ എല്ലാം വേദികയാണത്. ഇവിടെ തന്നെ പിറകൊള്ളുന്നു, ഇവിടെ തന്നെ മരിച്ചടങ്ങുന്നു എന്ന മട്ടിൽ മനുഷ്യൻ പലപ്പോഴും ജീവിക്കുന്നത് അതുകൊണ്ടാണ്. നാം ദൈവത്തിൽ നിന്ന് വന്നു, ദൈവത്തിലേക്ക് മടങ്ങുന്നു. അതിനിടയിൽ ഈ പുണ്യഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്നവർ മാത്രമാണ്. ഇത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് നാം ഈ പുണ്യം നിറഞ്ഞ ഭൂമിയെ തിന്മ തിങ്ങുന്ന ആവാസ വ്യവസ്ഥയാക്കി മാറ്റുന്നത്. സൃഷ്ടിയായ മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ അവന്റെ പങ്കാളിയാണ് സൃഷ്ടി തന്നെയായ ആകാശവും ഭൂമിയും അടങ്ങുന്ന പ്രപഞ്ചം. ദൈവവചനം അതിനെയെല്ലാം ക്രമീകരിക്കുന്നു. അവയെല്ലാം ദൈവവചനത്തിൽ നിന്ന് ഉരുവായി, എന്നാൽ തങ്ങളുടെ പരിമിതമായ കാലയളവ് പൂർത്തിയാക്കുമ്പോൾ അവ വഴിമാറുന്നു. ദൈവവചനം അപ്പോഴും വഴിമാറാതെയും ഒളിമറയാതെയും നിൽക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ മണ്ണടിയാൻ വിടാത്ത നിത്യതയുടെ അച്ചാരമായ ദൈവവചനം, ലോഗോസ്. ഈശോ വചനവിത്തിന്റെ ഉപമ പറയുന്ന ഭാഗമുണ്ടല്ലോ, മത്തായി 13, മർക്കോസ് 4, ലൂക്ക 8. അവിടെ വചനവിത്തിനെ ഞെരുക്കിക്കളയുന്ന ജീവിത വ്യഗ്രതകളെ നാഥൻ കുറിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ ഞെരുക്കങ്ങൾ, പെരിംന. ഇന്ന് ലൂക്ക 21:34-36 വരെ വാക്യങ്ങളാണ്. അവിടെയും ഈ വാക്ക് കടന്നു വരുന്നുണ്ട്. ജീവിത വ്യഗ്രതയിലും വ്യർത്ഥതയിലും ആസക്തിയിലും ഭാരപ്പെട്ട് അമർന്നു പോകരുതെന്ന് ഓർമ്മിപ്പിക്കാൻ. അങ്ങനെ വന്നാൽ മനുഷ്യപുത്രന്റെ ആഗമനം പെട്ടെന്ന് പിടുത്തമിടുന്ന കെണി പോലെ വീഴും. ഇന്നലെ നാം ധ്യാനിച്ചതോർത്താൽ ദൈവപുത്രൻ എന്ന ഭാരക്കല്ലുവെന്ന് നമ്മളിൽ വീണ് നമ്മെ പൊടിച്ചതുപോലെയായിപ്പോകും. മർത്തയോടും നാഥൻ പറഞ്ഞതിൻ്റെ സാരാംശം ഇതുതന്നെയാണ്. വ്യഗ്രചിത്തരാകരുത് എന്ന്, മനസ്സ് ചിതറുക എന്നാണ് അർത്ഥം. ഊർജം പല വഴിക്ക് പോയിപ്പോവും, ഡിസിപ്പേഷൻ. നാഥനിൽ ജീവിതം കേന്ദ്രീകരിക്കുക അസാധ്യമായി മാറും. നാഥന്റെ അടുത്തണയുക അനുതാപപൂർവ്വം, നാഥനെ ശ്രവിക്കുക സ്നേഹപൂർവ്വം. അതാണ് ക്രിസ്തീയ ആധ്യാത്മികത. മാറ്റമില്ലാത്ത ദൈവവചനത്തെ ആധാരമാക്കി വേണം മാറ്റത്തിന് വിധേയമായ ഈ ആകാശഭൂമികയിൽ നാം വ്യാപരിക്കേണ്ടത്. ആ വചനത്തെ ഞെരുക്കിക്കളയാൻ ജീവിതമുള്ളുകളെ അനുവദിക്കരുത്. കെയർ എന്ന ഇംഗ്ലീഷ് വാക്കിന് രണ്ട് വിഭിന്ന അർത്ഥങ്ങളുണ്ട്, ആശങ്കയെന്നും കരുതലെന്നും. നമ്മിൽ മാത്രം ആശയും ആശ്രയവും അർപ്പിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ താമസം വിന നമ്മളിൽ ആശങ്ക വർദ്ധിക്കും. അതേസമയം സ്വാർത്ഥം വെടിഞ്ഞ് ജീവിക്കാൻ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാൻ തുടങ്ങിയാൽ നാം ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചു തുടങ്ങും. 2 കൊരിന്ത്യോസ് 11:28, 1 പത്രോസ് 5:7. നമ്മുടെ ഈ ഞെരുക്കത്തിന്റെ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് നാഥൻ ഉറപ്പു തരുന്നത്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് നാം എല്ലാ പ്രശ്നപരിഹാരത്തിനും അവലംബിക്കേണ്ട മാർഗവും. പ്രാർത്ഥനയുടെ സുവിശേഷകനായ ലൂക്ക ഇവിടെ ആവർത്തിച്ച് രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, ഈശോ ഈ രാത്രികളിലെല്ലാം ഒലിവുമലയിൽ പ്രാർത്ഥിക്കാൻ പോയി എന്നത്. അടുത്ത ദിവസങ്ങളിൽ അവൻ ബന്ധനസ്ഥനാക്കപ്പെടും. അതിന്റെ തലേനാൾ അവൻ ഒലിവുമലയിൽ രക്തമുയർത്ത് പ്രാർത്ഥിച്ചതെന്ന് നമുക്കറിയാം. എന്നാൽ അവന്റെ പ്രാർത്ഥന ആ ദുഃഖമുഹൂർത്തത്തിൽ മാത്രമായിരുന്നില്ല, അവന് പ്രാർത്ഥനയുടെ മുന്നൊരുക്കം എന്നുമുണ്ടായിരുന്നു. ഈ ലോകത്തിന്റെ ഞെരുക്കങ്ങളെ മുന്നൊരുക്കമായി കാണാൻ നാഥൻ ആഹ്വാനം ചെയ്യുന്നത് അതുകൊണ്ടാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ ഒരു പ്രധാന പ്രമേയവുമാണിത്. യുഗാന്ത്യം, എപ്പോഴോ വരാനിരിക്കുന്ന ഒരു അവസാന ദിവസം, എസ്കാറ്റോണിനെ ഇന്ന് സെമറോൺ എന്നുകൂടി വായിച്ചെടുക്കുന്ന ഒരു രീതി. യുഗാന്ത്യത്തിൽ വരാനിരിക്കുന്നവയ്ക്ക് വേണ്ടി മാത്രമല്ല നാം ജീവിക്കുന്നത്, നമ്മുടെ ഓരോ വർത്തമാന മുഹൂർത്തങ്ങളെയും ക്രിസ്താനുകരണമാക്കി മാറ്റിക്കൊണ്ടാണ്. ഓരോ നിമിഷവും അങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമാകുന്നു. ഇന്ന് സെമറോൺ, അല്ലെങ്കിൽ അതിനെ വിശേഷിപ്പിക്കുന്ന അനുദിനം എന്നർത്ഥം വരുന്ന കാഥെമെറോൺ എന്ന വാക്കുകളുടെ പ്രളയം തന്നെയുണ്ട് ലൂക്കായിൽ. നാഥനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ അനുദിന ജീവിത കുരിശുമെടുത്ത് പിൻചെല്ലണം എന്ന ആഹ്വാനമടക്കം. അനുനിമിഷമുള്ള ഈ ക്രിസ്താനുകരണം തന്നെയാണ് ഞെരുക്കപ്പെടുന്ന സഭയുടെ, എക്ലേസിയ പ്രസ്സായുടെ ജീവസ്പന്ദനം. ഇന്നലെ കണ്ടതുപോലെ മുന്തിരിച്ചക്കിൽ ഞെരുക്കപ്പെടുന്ന സഭ, പ്രസ്ഡ് ഇൻ ദ വൈൻ പ്രസ്. ഇതെല്ലാം അനുഭവിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഈ ജീവിതത്തിൽ തന്നെ കണ്ടില്ല എന്ന് വരാം. എന്നാൽ മരണാനന്തരം നാം പ്രാർത്ഥിക്കുന്നതും കാംക്ഷിക്കുന്നതും ഒക്കെ പൂർണ്ണമായി തന്നെ നമുക്ക് കൈവരും. കർത്താവിന്റെ വരവ് ഉടനെ ഉണ്ടാകുമെന്ന് പൗലോസിനുണ്ടായിരുന്ന ധാരണ 1 തെസ്സലോനിയർ 4:13 മുതലൊക്കെ നാം വായിക്കാറുണ്ട്. എന്നാൽ തന്റെ ഇഹലോക ജീവിതകാലത്തിൽ അത് കാണാനായില്ലെങ്കിലും ശ്ലീഹ ഭഗ്നാശനാകുന്നില്ല, തളരുന്നുമില്ല. ഫിലിപ്പിയർ 1:22, 2 കൊരിന്ത്യോസ് 5:10. സന്തോഷവും വീര്യവും ഇരട്ടിക്കുന്നതേയുള്ളൂ. ഇന്ന് സങ്കീർത്തനം 95 ആണ്. 93 മുതൽ 100 വരെ സങ്കീർത്തനങ്ങൾ കർത്താവിന്റെ രാജകീയ മഹത്വം വിളംബരം ചെയ്യുമ്പോൾ
അത് അല്പം വ്യത്യസ്തമായ ഒരു ഭാവത്തോടെ അവതരിപ്പിക്കുന്നു സങ്കീർത്തനം 95. സൃഷ്ടാവായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് അത് തുടങ്ങുന്നത്. ആകാശഭൂമികളെല്ലാം അവിടുത്തെ അധീനതയിലാണ്. അതേ ദൈവം തൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഉടമ്പടി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. നാം അവിടുന്ന് മേയ്ക്കുന്ന അജഗണവും അവിടുത്തെ ജനവുമാണ്. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 100 നാം അത് കണ്ടു. ഇസ്രായേൽ ദൈവവുമായി ചെയ്ത ഉടമ്പടിയുടെ പ്രഖ്യാപനമാണത്. നാം ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ. യാഡോ എന്നാണ് വാച്യാർത്ഥം. യാഡ എന്ന വാക്ക് അറിയുക എന്നർത്ഥം. അതുമായി ഈ വാക്കിന് വളരെ സാമ്യമുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ ചേർത്ത് പിടിക്കുക എന്നാൽ ദൈവത്തെ അറിയുക എന്ന് തന്നെയാണ് അർത്ഥം. അതിനാൽ വാക്യം 7 പറയും, നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചെങ്കിൽ ഹൃദയം കഠിനമാക്കരുത്. യോഹന്നാൻ 10:27 ഇതൊന്ന് ചേർത്ത് വായിച്ചേ. നാഥൻ്റെ ആടുകൾ നാഥനെ അറിയുന്നു, നാഥൻ അവയെ അറിയുന്നു, അവയെ നാഥൻ തൻ്റെ കരത്താൽ പോറ്റുന്നു, അവ നാഥൻ്റെ സ്വരം കേൾക്കുകയും ചെയ്യുന്നു. കുഞ്ഞാടിനെ പിഞ്ചെല്ലുന്നവരായി വെളിപാടുകാരൻ കണ്ട ഈ അജഗണം തന്നെയാണത്. ഭൂമിയിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി, ആകാശത്തിൽ ദൈവം അവരെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് തന്നെ നിങ്ങൾ രക്ഷയെ കരസ്ഥമാക്കണം എന്ന ശബ്ദം ഈ സങ്കീർത്തനത്തിനുണ്ടെന്നത് ശ്രദ്ധിക്കുമല്ലോ. രക്ഷാകരമായ ഈ ദിനം ഇന്നാണത്. നാളെയാണ് നാളെയാണ് എന്ന് പറയുന്ന ഭാഗ്യക്കുറി പോലെ നറുക്കെടുപ്പല്ല, ഇന്നാണ് ഇന്നാണ് അതെന്ന് പറയുന്ന വിജയക്കുറിയുടെ തെറ്റാത്ത തിരഞ്ഞെടുപ്പാണ്. ദൈവത്തെ അവ്യക്തമായി കാണുമ്പോഴും വിശ്വാസവും പ്രത്യാശയും കൈവിടാത്തവർ ഇന്നലെ നാം അവരെ കണ്ടിരുന്നു. 1000 നാഥനെ കാത്തിരിക്കുന്നവർ. ഭൂമിയിൽ നിലകൊള്ളുന്ന എല്ലാവരുടെയും മേൽ മനുഷ്യപുത്രൻ അപ്രതീക്ഷിതമായി വരുമെന്നാണ് ഇന്ന് സുവിശേഷം പറയുന്നത്. ഭൂമിയിൽ ഇരിപ്പുറപ്പിച്ച് വാഴുന്നവൻ എന്നൊരു വിവക്ഷയുണ്ട് ആ പദത്തിന്. സൂക്ഷിക്കണേ, ഭൂമിയിൽ നാം നിലകൊള്ളുന്നു, ശരിയാണ്. പക്ഷേ ഇരിപ്പുറപ്പിക്കരുത്, എഴുന്നേറ്റ് നടക്കണം. തല ഉയർത്തി നടുവ് നിവർത്തി നടക്കണം. ആന കുപ്റ്റോ, Luke 21:28. ആസന്നമായ രക്ഷയെ തല ഉയർത്തി നോക്കണം. ദൈവമുഖം തേടുന്നവരുടെ പ്രാർത്ഥന തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 95. പാനേ ദൈവമുഖം, ദൈവസാന്നിധ്യം. സങ്കീർത്തനം 95:2. ഇന്ന് നാം എല്ലാം ദൈവമുഖത്തെ മറയില്ലാതെ കാണുന്ന സ്വർഗീയ സിയോൻ ജെറുസലേമിനെ കുറിച്ച് നാം അറിയുന്നു വെളിപാട് ഗ്രന്ഥത്തിൽ, Luke 22. നമ്മുടെ പ്രത്യാശയെല്ലാം അന്ന് പൂർത്തിയാകും. സ്നേഹം മാത്രം അന്ന് നിലനിൽക്കും. ഇന്ന് കണ്ണാടിയിലൂടെ എന്ന പോലെ കണ്ടത് നാം അന്ന് മുഖാഭിമുഖം കാണും. 1 Corinthians 13:12. ആ സുന്ദരമായ ദൈവനഗരത്തിൽ മഹാവീതിയിൽ കൂടി ഒരു സ്ഫടിക സമാനമായ നദി ഒഴുകുന്നുണ്ട്. നഗരവീതിയുടെ നടുവിൽ ഒരു നദി ഒഴുകിയാൽ സാധാരണഗതിയിൽ നാം അതിനെ ഒരു 1.5 അഴുക്ക് ചാലെന്ന് വിളിക്കേണ്ടി വരും. എന്നാൽ ഈ നദി സ്വച്ഛമാണ്. അതിൻ്റെ അർത്ഥം ആ നഗരം നിർമ്മലമെന്നാണ്. അവിടെ അധികാരവും ധനവും തിന്മയും വ്യഗ്രതയും കൊള്ളയും കച്ചവടവും ദാരിദ്ര്യവും ചൂഷണവും കണ്ണീരും ചോരക്കറയുമില്ല നമ്മുടെ നഗരങ്ങളിലുള്ളതുപോലെ. അതിൻ്റെ കരയിൽ തഴച്ചു വളരുന്ന ജീവവൃക്ഷമുണ്ട്. ദൈവത്തിനായുള്ള ദാഹം ശമിപ്പിക്കുന്ന ജീവനദി, നമ്മെ പാപത്തിൽ നിന്ന് കഴുകിക്കളയുന്ന പുണ്യനദി, നാം നേടാതെ പോയ ജീവന്റെ വൃക്ഷം ഇന്നിതാ നമ്മെ കാത്ത് പലവിധ ഫലമണിഞ്ഞ് ഇലതിങ്ങി നിൽക്കുന്നു. ഏദനിൽ നാം പിന്നിട്ടുപോയ ദൈവം അതിൽ പിന്നെ നാം അഴുക്കുചാലുകൾ ഒരുപാട് നീന്തി. ഇന്നിതാ അതേ ദൈവം നമ്മുടെ അഴുക്കുചാലുകളെ ശുദ്ധതീർത്ഥമാക്കി ജീവവൃക്ഷത്തിൻ്റെ തണലിലേക്ക് നമ്മെ അണയ്ക്കുകയും ചെയ്യുന്നു. ഏദനിലെ അതേ ജീവവൃക്ഷം, ദൈവത്തിൻ്റെ പറദീസ. ശുഭം.